ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കണ്ടാലോ. അപ്പോ ഇന്ന് കാണിക്കാൻ പോണ സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ചസും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പൊ അതിന്റെ ഇൻ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ഏതൊക്കെ സ്റ്റിച്ചസ് കമ്പൈൻ ചെയ്തിട്ടാണ്, അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഫ്ലവർ പെറ്റൽസ് ഒക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മള് പുറത്തുനിന്ന് ഒരാൾ വന്ന് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ലാത്ത ആൾക്കാർ വന്ന് നോക്കുവാണെങ്കിൽ അവർ വിചാരിക്കും ഇത് ഭയങ്കര പാടായിരിക്കുമല്ലോ ഇത് തയ്ച്ചു തീർക്കാൻ, ഇത് എങ്ങനെയാ തയ്ച്ചേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത്ര പാടൊന്നുള്ള സ്റ്റിച്ചസ് ഒന്നുമല്ല, പക്ഷെ കുറച്ച് സമയമെടുക്കും. അതൊരു ഒരു പെറ്റൽ തന്നെ തയ്ച്ചെടുക്കാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ തയ്ക്കണേന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് എല്ലാ ദിവസവും പറഞ്ഞവരെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റിച്ച് പുതിയ വെറൈറ്റി സ്റ്റിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ട്രില്ലി സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. പെറ്റൽസ് എല്ലാം ട്രില്ലി സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പം അത് തയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഏത് ഡിസൈൻ എടുത്താലും ആ ഡിസൈൻ്റെ ഔട്ട്ലൈൻ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് ഔട്ട്ലൈൻ ഫിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഇതൊരു 3D എഫക്റ്റ് വരുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പം നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുപ്പിച്ചടുപ്പിച്ച് തയ്ക്കാൻ നോക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങോ അടുത്തടുത്ത് വരുള്ളൂ. അപ്പം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ബാക്ക് സ്റ്റിച്ച് തയ്ക്കുക ആദ്യം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് പേൾ കോട്ടൺ ത്രെഡാണ്. അത് ആങ്കറിൻ്റെ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതുവരെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ പെറ്റൽ ഔട്ട്ലൈൻ ഫില്ല് ചെയ്തെടുക്കുക. ഈ ഔട്ട്ലൈൻ ഫില്ല് ചെയ്യുമ്പം ഈ ഒരു പോർഷൻ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, ഇവിടെയും ഫില്ല് ചെയ്യണം, എന്നാലാണ് നമുക്ക് ട്രില്ലി സ്റ്റിച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ സ്റ്റിച്ച് ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു സ്റ്റിച്ചെന്ന്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്, അടുത്ത സ്റ്റിച്ച് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കഴിയുമ്പോൾ കാണാം. ഇതുവരെ നമുക്ക് ഈ പെറ്റിൽ ഔട്ട്ലൈൻ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഈ സൈഡിൽ തയ്ക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ സൈഡിലാണ് ബാക്ക് സ്റ്റിച്ച് കുത്തുകയോ എടുക്കുകയും ചെയ്തതെന്ന് വെച്ചാൽ ആ സൈഡിൽ തന്നെ ആ അത്രയും തന്നെ ബാക്ക് സ്റ്റിച്ച് ഈ സൈഡിലും തയ്ക്കുക. രണ്ടും ഈക്വലായിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു, ഈ ഒരു ഫുൾ പെറ്റലിൻ്റെ ബാക്ക് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കാനായിട്ട് ഈ ആദ്യത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇവിടെ നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ഉള്ളിൽ പൊക്കിയെടുത്താൽ മതി. നമ്മൾ ഇവിടെ പൊക്കിയെടുത്തു. ഇനി ചെയ്യേണ്ടത് താഴത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ താഴത്തെ കൂടെ നീഡിൽ പാസ് ചെയ്യുക, എന്നിട്ട് ത്രെഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ട്വിസ്റ്റ് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ നേരത്തെ ഇതുപോലെയാണ് നമ്മൾ ത്രെഡ് വെക്കുന്നത്. നീഡലിൻ്റെ മേളിൽ കൂടെ പോയിട്ട് താഴത്തെ കൂടെ അതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇത് വലിച്ചെടുക്കുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ലൂപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീഡലും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുവാണെങ്കിൽ ഈ നോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും. ഞാൻ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ താഴത്തെ കൂടെ എടുക്കണു. മേളിൽ കൂടെയും താഴത്തെ കൂടെയും സൂചിയുടെ ത്രെഡ് ആദ്യം മേളിൽ കൂടെ പിന്നെ താഴത്തെ കൂടെ ത്രെഡ് എടുക്കുന്നു, എന്നിട്ട് സൂചി വലിച്ചെടുക്കുന്നു. വലിച്ചെടുക്കാൻ നേരത്ത് ഈ ലൂപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും, അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടൊക്കെ പോകും. നമ്മൾ തുണിയായിട്ട് ഒരു ഇതുമില്ല, ഫുള്ളും ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ അടിക്കൂടെയാണ് ചെയ്യുന്നത് മുഴുവനും. അപ്പോൾ ഇത് അടുത്തടുത്ത് വരാൻ, ഈ നോട്ടുകൾ അടുത്തടുത്ത് വരാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പം അടുപ്പിച്ച് തയ്ക്കാൻ പറഞ്ഞത്. അടുപ്പിച്ച് തയ്ക്കുമ്പോൾ അത്ര അടുത്തടുത്ത് ഈ നോട്ടുകൾ വരും. ഇതിപ്പോൾ ആങ്കറിൻ്റെ 6 സ്ട്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും തയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഡിസൈൻ്റെ അകത്ത് രണ്ട് പെറ്റിൽ പേൾ കോട്ടൺ ത്രെഡും ബാക്കി 3 പെറ്റിൽ ആങ്കറിൻ്റെ ത്രെഡും ഇട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്, പ്രൊജക്ഷനിൽ വരുന്ന ഡിഫറൻസും തയ്ച്ചുള്ള നീറ്റ്നെസ്സിൽ വരുന്ന ഡിഫറൻസും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ബാക്ക് സ്റ്റിച്ചാണ് താഴത്തെ പോർഷനിലെ.
അപ്പോൾ ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ താത്തുവാണ്. ആ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ചിൻ്റെ അവിടെയായിട്ട് താത്തണം. ഇനി നമ്മൾ സെക്കൻഡ് ബാക്ക് സ്റ്റിച്ച് എവിടെയാണ് എൻഡ് ചെയ്യണതെന്ന് വെച്ചാൽ അവിടെ പൊക്കുക. എന്നിട്ട് ഇപ്പോൾ ചെയ്ത ബാക്ക് ഈ നോട്ടിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. നീരലിൻ്റെ മേലിൽ കൂടെ താഴത്തെ കൂടെ ഞാൻ അങ്ങോട്ടേക്ക് ഇതുവരെ തന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ ആദ്യം തയ്ച്ച നോട്ടുകളുടെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ തയ്ക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആദ്യം എടുത്ത് ആ കുത്തിയെടുത്ത് ആ ഒരു പോർഷനിലും കൂടെ നമ്മൾ നോട്ട് തയ്ക്കുകയാണ്. അപ്പോൾ ലെയർ കൂടിക്കൂടിയാണല്ലോ വരേണ്ടത്, അപ്പോൾ ആ സൈഡും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ അല്ല ബാക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ നമ്മൾ താത്തണം. എന്നിട്ട് തേർഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ പൊക്കിയെടുക്കണം. നമ്മളിനി ഇവിടെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പം ഇവിടെ ഇത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും, അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ആ എൻഡിങ് ആകുമ്പോൾ അപ്പോൾ അതിങ്ങനെ ഒരു എന്താ തടിച്ച് നിൽക്കും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഈ സ്റ്റിച്ച് തയ്ച്ചു കഴിയുമ്പോൾ. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിത് ഫുള്ളും ഫിനിഷ് ചെയ്തിട്ട് കണ്ട് നോക്കാം എങ്ങനെ ഇരിക്കണേന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ എൻഡ് ചെയ്യണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി മേളിൽ ഒരു വട്ടം കൂടെ നമുക്ക് തയ്ക്കാം, അതോടെ നമ്മുടെ ഈ പെറ്റിൽ തീരും. അപ്പോൾ നമ്മളിവിടെ കുത്തിയെടുക്കുകയാണ്. ഈ രണ്ട് ആദ്യം ഇപ്പോൾ തയ്ച്ച രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുന്നു. ഈ ഒരെണ്ണം തയ്ച്ചാൽ മതി, അതോടെ നമ്മൾ പെറ്റിൽ തീരും. ഇപ്പോൾ നമ്മുടെ ട്രെല്ലി സ്റ്റിച്ച് വെച്ചിട്ട് നമ്മളൊരു പെറ്റിൽ തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഈ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ട്രില്ലി സ്റ്റിച്ച് വെച്ചിട്ട് എല്ലാ പെറ്റൽസും തയ്ച്ചു കഴിഞ്ഞു. ഈ രണ്ട് പെറ്റൽസ് തയ്ച്ചിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ്. ഈ മൂന്ന് പെറ്റൽസ് ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ അത് സിക്സ് സ്ട്രാൻഡ്സ് യൂസ് ചെയ്താണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ്. ഇത് രണ്ടും അത്ര തടിച്ചല്ല, ഈ മൂന്ന് പെറ്റൽസ് നല്ലോണം തടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അതാണ് പൂവിൻ്റെ പെറ്റൽസ്. ഇവിടെ നടുക്ക് കൊടുത്തേക്കുന്ന ഫ്രഞ്ച് നോട്ടാണ്. ഇവിടെ ഈ തണ്ട് പോകുന്നതും ഈ സ്റ്റെമ്മാണെങ്കിൽ ഇതും തയ്ച്ചിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ലീവ്സ് തയ്ച്ചിരിക്കുന്ന ലേസി ഡീസി തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫ്രഞ്ച് നോട്ട്, ആ ഗ്യാപ്പിൽ ലേസി ഡീസിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്ത് തയ്ച്ചിരിക്കുന്നതാണ് ലീവ്സ്. അങ്ങനെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇരിക്കണേന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പേൾ കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ ക്രോഷ്യയ്ക്ക് യൂസ് ചെയ്യുന്ന ത്രെഡോ, അതെല്ലാം ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിലും സിക്സ് സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് തയ്ച്ചാൽ മതി. അന്നേരം സിക്സ് സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് തയ്ക്കുമ്പം ശ്രദ്ധിക്കണം, എന്നുവെച്ചാൽ ആറ് ഏഴ് ഇങ്ങനെ സ്പ്ലിറ്റായി പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഏത് ത്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ത്രെഡ് അവൈലബിൾ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് യൂസ് ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.